സലാംബുദംസ്. ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ആ സാധനം, എന്താണ് ആ പാക്കറ്റിലുണ്ടായിരുന്നുള്ളത്. നിങ്ങൾ ആദ്യം കണ്ട സാധനം തന്നെ സോയാബീനാണ്. സോയാബീൻ എന്ന് പറയാൻ പറ്റില്ല, അത് സോയാബീൻ ചങ്ക്സ് ആണ്. അതായത് സോയാബീൻ്റെ ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് എന്നും പറയാൻ പറ്റില്ല, കാരണം നല്ല പ്രോട്ടീനാണ്. ഞാൻ സാധാരണ ഈ ഉച്ചയ്ക്ക് സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. അതായത് ഒന്നെങ്കിൽ ചിലപ്പം സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മണിയൊക്കെ കഴിയുമ്പം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ കുഞ്ഞിൻ്റെ സ്കൂൾ വിടുന്നത് 3 മണിക്കാണ്. മിക്ക സമയത്തും ഒന്നെങ്കിൽ ഞാൻ കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഞാൻ തിരിച്ചുവിടേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അതല്ലെങ്കിൽ കുഞ്ഞിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ വി കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും, അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. ഇതൊന്നും അല്ലാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ കുഞ്ഞിന് ലീവുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇനിയിപ്പോൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ അങ്ങനെ വിശക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 100 ഗ്രാം സോയാബീൻ കഴിച്ചാൽ അതിലൊരു 50 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്, പിന്നെ നല്ല സുഖമാണ് അത് കഴിക്കാനും, ടേസ്റ്റിയുമാണ്. ഈ സോയാബീൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് റീൽസിലും ഒരുപാട് വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ കോഴിക്കോട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് ഈ ബോംബെ ഹോട്ടൽ. ബീച്ചിനടുത്തിട്ടുള്ളൊരു ഹോട്ടലാണ്. ബിരിയാണി, പിന്നെ അതേപോലെ തന്നെ പൊറോട്ട, ചിക്കൻ കറി, പിന്നെ സ്പെഷ്യൽ ചായ. അവിടുത്തെ ഒരു സ്പെഷ്യൽ ചായ അത് പറയണം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സാധാരണ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, സാധാരണ ഒരു ചായ കിട്ടുള്ളൂ. പക്ഷേ സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചായ കിട്ടും. അതെങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം കൂടുതലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു സാധനം കഴിക്കുമ്പോൾ പെട്ടെന്ന് ചായ തീർന്നു പോയി നമുക്ക് തോന്നില്ലേ. ചിലപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, നമ്മളിപ്പോൾ ഒരു ചായ കഴിക്കുകയാണ്, അപ്പോൾ ചായ കുടിച്ചു, ചായ തീർന്നു, ഒരു ചായയും കൂടി ഇതേപോലെ വേണം. അത് അതേപോലെ തന്നെ വേണം, അതേ അളവിൽ തന്നെ വേണം. അതിലിപ്പോൾ മധുരം ഇടുകയാണെന്നുണ്ടെങ്കിൽ അതേ മധുരം ആയിരിക്കണം, അതേ പാലിൻ്റെ അളവായിരിക്കണം, അതേ ഒരു എന്താ പറയുക സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് ആയിരിക്കണം. പക്ഷെ രണ്ടാമത് വരുമ്പോൾ ആദ്യം കഴിച്ചതിൻ്റെ ഒരു സുഖം കിട്ടില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഈ ഒരു സ്പെഷ്യൽ ചായ ആയിരിക്കും. സ്പെഷ്യൽ ചായ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏകദേശം ഈ ഒരു ഹൈറ്റിലുള്ള ഒരു ഗ്ലാസ്സിൽ നിറച്ച് നമുക്ക് ചായ കിട്ടും. ഒരു 3 പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്പെഷ്യൽ ചായയാണ് ഓർഡർ ചെയ്യാറ്. അല്ല, നമ്മൾ ബോംബെ ഹോട്ടലിൻ്റെ പ്രൊമോഷൻ അല്ലല്ലോ നടത്തുന്നു. ഈ ബോംബെ ഹോട്ടലിനെ കുറിച്ച് പറയാനുള്ള കാരണം, പല വീഡിയോകളിലും റീൽസിലും ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനം, ബോംബെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോയാബീൻ്റെ ഒരു പെട്ടിക്കട കാണാൻ പറ്റും. അത് അവിടെ തന്നെ ഉണ്ടാവും, അവിടേക്ക് ഒരാൾ വരും ഈ സാധനവുമായിട്ട്, അത് സ്പോട്ടിൽ ഇങ്ങനെ വേവിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക. അതിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുമുണ്ട്. ഓക്കെ, എനിക്ക് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണത്. കാരണം അതിൽ കുറച്ച് കൂടുതലായിട്ട് മല്ലിച്ചപ്പ് മുറിച്ചിടും, പിന്നെ കുറച്ച് എന്താ പറയുക സ്പൈസിയാണത്, കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണത്. എന്നാൽ ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു പാക്കറ്റില്ലേ, ഈ ഒരു പാക്കറ്റ് സോയാബീനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ 7 അയലത്തേക്ക് നമുക്ക് വരുത്താൻ പറ്റില്ല ആ ബോംബെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള സോ കോൾഡ് എല്ലാവരും അടിപൊളി എന്ന് പറയുന്ന സോയാബീൻ. അത് മോശമാണ് നല്ല പറയുന്നത്, അതും നല്ലതാണ്, പലപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സാധനം, ഇത് വെറൈറ്റിയാണ്, ഇതിൻ്റെ കട്ട ഫാനാണ് ഞാനും അതെ, എൻ്റെ അളിയനും അതെ, എൻ്റെ ചേച്ചിയും അതെ, എൻ്റെ ഭാര്യ അതെ, എല്ലാവരും. ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ബേപ്പൂര്, മീൻചന്ത ഈ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇത് പെട്ടെന്ന് തീർന്നു പോകും. ഞാനൊരു 11, ഇപ്പം ഞാൻ വാങ്ങിയത് ഒരു 11 മണിക്കാണ്, ഒരു 2:30 ആകുമ്പോഴത്തേക്ക് ഈ സാധനം തീരും. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഒരു കാ ഭാഗം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പാർട്ടാണ്. കാരണം അത്രയും അത് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വരുന്ന ആളുകൾ ഒരു പ്ലേറ്റ് സോയാബീൻ എന്ന് പറയും. ഒരു പ്ലേറ്റ് സോയാബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ഗ്രാം അത്രയേ ഉണ്ടാവുള്ളൂ. 100 ഗ്രാമിന് 25 രൂപയാണ്. 50 ഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 രൂപയ്ക്ക് അവർ തരും. നമ്മളൊരു നല്ല ചായയും ഒരു 10 രൂപയ്ക്ക് സോയാബീനും വാങ്ങി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് അടിപൊളി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയ പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. ഈ ഒരു ഞാൻ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ നന്നായിട്ട് തള്ളുകയാണെന്ന്. ഒരിക്കലുമല്ല, തള്ളാണെങ്കിൽ തള്ള് എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്നും എനിക്കറിയില്ല. നമ്മളത് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയില്ലേ. അതിൽ നല്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ അതേപോലെ തന്നെ കാശ്മീരി ചില്ലിയും പിന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടതും പിന്നെന്താ പറയുക ഒലീവ് ഓയിലിൻ്റെ ടേസ്റ്റും, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. എന്നാൽ വീട്ടിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും എൻ്റെ ചേച്ചിക്കും എൻ്റെ ഭാര്യയ്ക്കും നടക്കാത്ത വിഷയമാണ് ഈ സാധനം.
എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ദിവസം മീൻചന്ത വഴി പോവുകയാണെങ്കിൽ, മീൻചന്ത ജംഗ്ഷനിലുള്ള ഒരു ബേക്കറിയാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കാരണം ആ പേര് അങ്ങനെ ഒരു പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ബോർഡോ സാധനങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. പേര് ശ്രദ്ധിക്കല്ലോ, മീൻചന്ത ജംഗ്ഷനിൽ ആ ഒരൊറ്റ ബേക്കറി ഉള്ളൂ, നല്ല ബേക്കറി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് തന്നെ ഈ സോയാബീൻ വെച്ചിട്ടുണ്ടാവും. അതും ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 9:30-10 മണിയാകുമ്പോഴാണ്, ഇത് പുറത്തുനിന്ന് ആരോ ഉണ്ടാക്കണതാണ്, അവരുണ്ടാക്കുന്നൊന്നല്ല, പുറത്തുനിന്ന് ആരോ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കും. ഒരു 11:30-12 മണി മാക്സിമം ഒരു 2 മണിയാകും ഈ സാധനം തീരും. വൈകുന്നേരമൊക്കെ ചിലപ്പം വാരിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 3-4 എണ്ണം കിട്ടും, അത്രയേ ഉള്ളൂ. അത് തീർന്നു പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. സോ എപ്പോഴെങ്കിലും ബൈക്കിൽ അതുവഴി പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 25 രൂപ ചിലവാക്കിയാൽ 100 ഗ്രാം ഈ സോയാബീൻ കിട്ടും. വെറുതെ നമുക്ക് ഇങ്ങനെ തിന്നു പോകാം. പണ്ട് ഞാൻ തൃശ്ശൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, തൃശ്ശൂർ എറണാകുളമൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, എറണാകുളത്തു നിന്ന് ഒക്കെ പോരുമ്പം നമ്മൾ വൈകുന്നേരത്തെ കണ്ണൂർ എക്സിക്യൂട്ടീവാണോ ഇൻ്റർസിറ്റിയാണോ ഏതോ ആട്ടെ, ആ സാധനം അതിൽ നിന്നാണ് വരിക. അതിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ണൂർ വരെ പോകുന്ന ട്രെയിനാണത്. അതിൽ കയറി കഴിഞ്ഞാൽ ഒരു 9:30 ആകുമ്പം ഞാൻ എത്തും. ആ സമയത്ത് ഇതേപോലെ നടന്നു വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പലതും കുറച്ച് കുറച്ച് വരാറുണ്ട്. എന്നാൽ ബസ്സിന് വരുന്ന സമയം, ബസ്സിന് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴിക്കുന്നൊന്നും വാങ്ങി വെക്കാനോ എന്നുള്ളൊരു ഒരു പോസിബിലിറ്റി ഇല്ല. എങ്ങനെയെങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. ഈ ബസ്സിൽ വരുന്ന സമയത്ത് കറക്റ്റ് മീൻചന്ത ജംഗ്ഷനിലാണ് ഞാൻ വന്ന് ഇറങ്ങുക. കാരണം ബസ് പോകുന്നത് മീൻചന്ത ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ട് ടൗണിലേക്ക് പോകും. എനിക്ക് പോകേണ്ടതാണെങ്കിൽ ബേപ്പൂര് ഭാഗത്തേക്കാണ്. അപ്പം ഞാൻ മീൻചന്ത ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി ക്രോസ് ചെയ്യുന്നു, ഈ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, നോക്കും അവിടെ എവിടെയെങ്കിലും സാധനം ഉണ്ടോ. കാരണം എന്തെങ്കിലും ഭാഗ്യത്തിന് മറ്റുള്ള ആളുകളൊക്കെ തിരക്കിലാവുമ്പോൾ അവർ ചിലപ്പോൾ സോയാബീൻ്റെ കാര്യം മറക്കും. അങ്ങനെ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ തീറ്റ ഭാഗ്യത്തിന് അവിടെ കുറച്ച് സോയാബീൻ ബാക്കിയുണ്ടാവും. ഈ സാധനം ഒരു 25 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നടക്കും. വട്ടക്കിണറിന്നാണ് ബേപ്പൂര് ബസ് കിട്ടുക. ഇങ്ങനെ മെല്ലെ മെല്ലെ തിന്ന് തിന്ന് ഇങ്ങനെ നടക്കും. അതൊരു എന്താ പറയുക, അതൊരു ഡിവൈൻ ഫീലിംഗ് ആണ്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും മീൻചന്ത വഴി പോവുകയാണെങ്കിൽ, കോഴിക്കോട് മീൻചന്ത വഴി പോവുകയാണെങ്കിൽ, മീൻചന്ത ജംഗ്ഷനിലുള്ള ഈ ഒരു ബേക്കറിയിൽ കയറുക, സോയാബീൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ആ സോയാബീൻ അതിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇനി അജിനോമോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ അജിനോമോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിഷമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് കേട്ടോ. ഒരു പരിധി വരെ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ. ഞാൻ ഫുഡ് സേഫ്റ്റീൻ്റെ കുറേ വീഡിയോസ് ചെയ്തതുകൊണ്ട് അവരുമായിട്ടുള്ള പരിചയത്തിൽ ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പരിധിയിൽ കൂടുതലാവുമ്പോഴേ ഇതൊക്കെ പ്രശ്നമുള്ളൂ, ഇതൊന്നൊരു വിഷയമേ അല്ല. സോ ഞാൻ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. ഈ ഒരു സാധനം വേറെ ലെവലാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 11:30 ആയപ്പോൾ ഇവിടെ എത്തി. ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ്, നാളെ ചൊവ്വ, മറ്റന്നാൾ ബുധൻ. തിങ്കളാഴ്ച കണ്ടൻറ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഗൂഗിൾ കീപ്പ് ഉണ്ട്. ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്, പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. ഫോണിലും ലാപ്ടോപ്പിലായാലും സിസ്റ്റത്തിലായാലും ഒക്കെ ഈ സാധനം കണക്ട് ചെയ്ത് തരണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലായിടത്തും നമുക്ക് കിട്ടും. കാരണം ഞാൻ ഈ സെർച്ച് ചെയ്യുന്നതെന്ന് പറയുമ്പം ചില സമയത്ത് എൻ്റെ പി സിയിലായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവുക, ചില സമയത്ത് ഫോണിലായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവുക, ചില സമയത്ത് ലാപ്ടോപ്പിലായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഒരുപാട് ഗാഡ്ജറ്റ്സ് പല ഭാഗത്തായിട്ട് നിൽക്കുമ്പോൾ ഏത് സമയത്താണ് നമുക്കൊരു കണ്ടൻറ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു സാധനം സ്ട്രൈക്ക് ചെയ്യുക, അതിലെന്തെങ്കിലും ഒരു വാക്കായിരിക്കും. ചിലപ്പോൾ ഒരു മൂവിയുടെ പാർട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സാധനം സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ അതൊരു കണ്ടൻറ് ആണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വേപ്പ് സുൽത്താനിൽ ചെയ്തുകൂടാ എന്നൊക്കെ തോന്നും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് ലാപ്ടോപ്പായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ പി സി ആയിരിക്കും. എന്തായാലും ഏത് ഗാഡ്ജറ്റാണോ എൻ്റെ കയ്യിലുള്ളത്, ആ സമയത്ത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ കീപ്പ്. അത് നമുക്ക് എല്ലാത്തിലും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഇത് സെർച്ച് ചെയ്യുന്നത് ലാപ്ടോപ്പിലും പി സിയിലും ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ കറക്റ്റ് ലിസ്റ്റ് അറിയാൻ ലാപ്ടോപ്പിലായാലും പി സിയിലായാലും ഈ സാധനം ആക്സസ് ചെയ്യാനും പറ്റും. അങ്ങനെ അതിൽ നോക്കിയിട്ട് ഇപ്പം ആപ്റ്റായിട്ടുള്ള ഒരു കോണ്ടൻറ് ഏതാണ് എന്നുള്ളത് നോക്കും. ആ ഒരു സാധനത്തിൻ്റെ മാക്സിമം അപ്ഡേറ്റഡ്, അതായത് നമ്മൾ ബുധനാഴ്ചയാണ് ഷൂട്ട് ചെയ്യുക, അപ്പോൾ ബുധനാഴ്ച ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ചൊവ്വാഴ്ച സ്ക്രിപ്റ്റ് എഴുതും, അതായത് നാളെ സ്ക്രിപ്റ്റ് എഴുതും. നാളെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം 2022 മാർച്ച് അവസാനമാണല്ലോ. സോ ഈ സമയം വരെ ആ ഒരു വിഷയത്തിന്, ഏത് വിഷയത്തെക്കുറിച്ചാണോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ആ വിഷയത്തിൻ്റെ മാക്സിമം അപ്ഡേറ്റ് ഞാൻ എടുക്കും. അതിനാണ് ഈ ഒരു ദിവസം മാക്സിമം അപ്ഡേറ്റ് എടുക്കും. അതിൻ്റെ മാക്സിമം വെബ്സൈറ്റ്സും കാര്യങ്ങളും എടുക്കും. എടുത്തതിന് ശേഷം ഇതിനെ നാളെ ചൊവ്വാഴ്ച ഞാൻ സ്ക്രിപ്റ്റ് ആക്കും. അങ്ങനെ ഇരുന്ന് പല വെബ്സൈറ്റുകളും കാണുമ്പോഴായിരിക്കും നമുക്ക് ഓക്കെ ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അത് ഡീബങ്ക്ഡ് ആണോ, അത് ഡീബങ്ക്ഡ് അല്ലേ, അതിപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഇതിനെ ബേസ് ചെയ്തിട്ട് പല ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടാവും, പല വെബ്സൈറ്റുകളുണ്ടാവും, പല പുസ്തകങ്ങളുണ്ടാവും. ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത്. സോ ഇന്നിപ്പോഴോ വന്നു, ഇപ്പം ഏകദേശം സമയം
12:30 അതായത് ഒരു മണിക്കൂറോളം കഴിഞ്ഞു. ഇപ്പം ഈ ഒരു 12:30 മുതൽ ഇനി ഒരു 3:30-4 വരെ എൻ്റെ ജോബ് എന്ന് പറയുന്ന തീസാനാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ആ സോയാബീൻ തിന്നു തീർക്കട്ടോ. ആ തിന്നു തീർക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം നിങ്ങൾക്ക് വെറുതെ ഒരു നുണയുണ്ടാക്കി എനിക്ക് വയറുവേദന എടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഞാൻ നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇയാൾ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ പറയുന്നത്. ഇതിനൊന്നും അന്ധവിശ്വാസമായിട്ട് കണക്കാക്കരുത്. അതായത് ഇപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളിയോ ഒരു അമ്പലമോ, അപ്പോൾ അതിപ്പോൾ മുസ്ലിം പള്ളി ആയിക്കോട്ടെ ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ ഏത് അമ്പലം ആയിക്കോട്ടെ അടുത്ത പ്രതിഷ്ഠ ഏതാണെന്ന് പോലും ചിലപ്പോൾ എനിക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ആക്കിപ്പോവും. അതിലൊന്നൊരു തെറ്റൊന്നുമില്ല. അങ്ങനെ ആക്കിപ്പോയാൽ അതിൽ നമ്മളെ കുറ്റബോധത്തോടുകൂടി ചിന്തിക്കുക അല്ലെങ്കിൽ മറ്റേ കളിയാക്കിക്കൊണ്ട് നോക്കുക ആളുകൾ, അങ്ങനെയൊന്നുമില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് ഒരുപാട് ആൾക്കാർ പറയില്ല, അതൊരു ശീലമാണ്, ചെറുപ്പത്തിലെ നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. ഇപ്പം അതേപോലെ തന്നെ നിങ്ങൾ തട്ടിമറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പടച്ച തുമ്പുരാനെന്ന് ചിലപ്പോൾ വിളിക്കും, ചില ആൾക്കാർ ദൈവമേ എന്ന് വിളിക്കും, ചില ആൾക്കാർ ഈശ്വര എന്ന് വിളിക്കും, ചില ആൾക്കാർ അമ്മേ അച്ഛാന്നൊക്കെ വിളിക്കും. ഈ അമ്മേ അച്ഛാന്നൊക്കെ നമ്മൾ വീഴുമ്പോൾ വിളിക്കുന്നത് അമ്മേ അച്ഛനോ അപ്പോൾ ഓടി വരുമെന്ന് വിചാരിച്ചിട്ടല്ലോ. ചെറുപ്പത്തിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ അമ്മേ അച്ഛനും ഓടി വരും. എന്നാൽ നമ്മളൊരു 10-45 വയസ്സായിട്ട് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു കൊണ്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അമ്മ വീട്ടിൽ നിന്ന് ഓടി വരും നമ്മുടെ അടുത്ത് പോക്കാൻ? ഇല്ല. സോ അവിടെ നമ്മൾ വീഴുമ്പോൾ യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് ഞാനിപ്പോൾ വീണ് കഴിഞ്ഞാൽ അമ്മ എന്നെ ഓടി വന്ന് രക്ഷിക്കില്ല, ഇവിടുന്ന് എന്നെ രക്ഷിക്കാൻ പോകുന്നത് അപ്പുറത്തെ ചേട്ടനായിരിക്കും. സോ അപ്പുറത്തെ ചേട്ടാന്ന് നോട്ടുമ്പോൾ ആർക്കും വീഴാൻ പറ്റുമോ? ഒരിക്കലും വീഴാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ നമ്മളുടെ ആ ഒരു സംസാരത്തിൻ്റെ ഫ്ലോയിൽ വന്നു പോകുന്ന സാധനമാണ്. ഞാനിത് എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഇതേമാരി തന്നെ പറഞ്ഞു ഞാൻ അയ്യോ പടച്ചോനെ രക്ഷിക്കണേ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ പടച്ച ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഇപ്പോൾ പടച്ച തമ്പുരാനെ വിളിക്കും, ചിലപ്പോൾ ദൈവമേ എന്ന് വിളിക്കും, ചിലപ്പോൾ അമ്മയെ മഹാമായ എന്നൊക്കെ വിളിക്കും. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇരിക്കുകയാണ്, ഇരിക്കുമ്പോൾ ഊരവേദന വന്നു. ആ ഊര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നമ്മുടെ നടുവിനെയാണ് പറയുന്നത് ഊര. തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ തണ്ടല്ലാവും. അപ്പോൾ അങ്ങനെ പല പല ഏരിയാസ് ഉണ്ട്. സോ ഞാനിപ്പോൾ ഇപ്പോൾ ഈശ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശ്വരൻ വന്നിട്ട് എനിക്ക് മറ്റേ വിക്സിട്ട് പറ്റി തരുന്നതാണോ? ഒരിക്കലല്ല. നമ്മൾ ആ മൊമെൻറ്റിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില സാധനങ്ങളാണ്. സോ അതുപോലത്തെ ഒരു സാധനമാണ് ഈ വയറുവേദന എന്ന് പറയുന്ന സാധനം. നോക്കി നിന്നിട്ട് വയറുവേദന എടുത്ത എന്നൊക്കെ തിലകം പറയേണ്ട ഡയലോഗില്ലേ? അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ പിടിച്ചു കയറി കമൻറ്റ് ചെയ്യരുത്. അങ്ങനത്തെ ബിരുദന്മാരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം പറഞ്ഞത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് പറഞ്ഞു തീർത്തിട്ട് വേണം എൻ്റെ പണിയിലേക്ക് പോകാൻ. അഥവാ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ